നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് മുറ്റത്തോട്ടിറങ്ങാനും അപ്പുറത്തെ ജംഗ്ഷൻ വരെ പോകാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഉദ്ഘാടനം നടത്തണമെങ്കിൽ പോകാനുമൊക്കെ ഹെലികോപ്റ്റർ എന്ന സംവിധാനം വന്നത് നമ്മൾ കണ്ടതാണ്. വലിയ വാർത്തയും വിവാദവും ചർച്ചയുമൊക്കെ ആയതാണ്. ഈ പ്രളയ സമയത്ത് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ജനങ്ങളെ പിഴിഞ്ഞ് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്ററിലെ സഞ്ചരിക്കാനാകൂ, കാറിൽ സഞ്ചരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല, പ്രത്യേകമായി മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ മാത്രം ജനങ്ങളുടെ പണം കൊണ്ട് ഹെലികോപ്റ്റർ വാങ്ങിയതും ഇവിടെ പ്രളയക്കെടുതി അനുഭവിക്കുന്നവർ അന്നും നട്ടം തിരിയുകയാണ്, ഇന്നും അവർ നട്ടം തിരിയുകയാണ് എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ഹെലികോപ്റ്ററിന്, മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് 1 വയസ്സ് തികഞ്ഞിരിക്കുന്നു. ഇന്നലെയായിരുന്നു പിറന്നാൾ. അതായത് ഈ ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ട് മുഖ്യമന്ത്രിക്കായി ഈ ഹെലികോപ്റ്റർ രംഗത്ത് വന്നിട്ട് 1 വർഷം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ഹെലികോപ്റ്ററിന് ഹാപ്പി ബർത്ത്ഡേ അർപ്പിച്ചുകൊണ്ട്, പിറന്നാൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും അതുപോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ നിരവധി പേരാണ് കുറിപ്പുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് ഇതാ 1 വയസ്സ് പൂർത്തിയായിരിക്കുന്നു, ആശംസകൾ മുഖ്യമന്ത്രിക്കും ഹെലികോപ്റ്ററിനും. ആ ഹെലികോപ്റ്റർ ഇന്നെവിടെ, എന്താണ് സംഭവിച്ചത്, ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ എന്തെങ്കിലും തരത്തിൽ എവിടെയാണ് കിടക്കുന്നത്, എവിടെയാണ് ഈ ഹെലികോപ്റ്റർ പാർക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി ഹെലികോപ്റ്റർ പുതിയത്, ഇനി 4 മാസം കൂടിയുള്ളൂ, അപ്പോൾ പുതിയ ഹെലികോപ്റ്റർ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശമുണ്ടോ എന്നൊക്കെ പലരും മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്. പൊതുജനങ്ങളാണ് ചോദിക്കുന്നത്. അവരുടെ പണം കൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ വാങ്ങിയതും അതിൽ പറക്കാനുള്ള തുക ചെലവഴിച്ചതുമൊക്കെ. അപ്പോൾ തീർച്ചയായും അവർക്ക് ചോദിക്കാം. പിന്നെ അവർക്കെതിരെ നടപടി, ജനങ്ങൾക്കെതിരെ നടപടിയുമായി മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും മിണ്ടരുത് എന്നുള്ളതാണല്ലോ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ജനങ്ങളുടെ പണം കൊണ്ടാണ് താങ്കൾ മുണ്ടുവരെ വാങ്ങിയെടുക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ട കാര്യം ഇല്ല എന്നും പൊതുജനം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധേയമായ ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. അത് കണ്ണിൽ ഉടക്കിയതുകൊണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടി അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. രസകരമായൊരു കുറിപ്പാണ്. അതിനെ അങ്ങനെ കണ്ടാൽ മതി, ഒരു പൊളിറ്റിക്കൽ സറ്റയറായി മാത്രം അതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. ഹാപ്പി ബർത്ത്ഡേ ടു യു ഹെലികോപ്റ്റർ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് ഇന്നലെ 1 വയസ്സ് തികഞ്ഞു. മാസം 1,70,00,000 രൂപ എന്ന നിലയിൽ 20,47,00,000 രൂപയാണ് ഈ തൊഴിലാളി വർഗ ഹെലികോപ്റ്ററിനെ പോറ്റാൻ ഇവിടെ ജനങ്ങൾ ചിലവഴിച്ചത്. കയറിക്കിടക്കാൻ വീടില്ലാത്ത 510 പേർക്ക് വീട് വെച്ച് നൽകാനുള്ള പണം. 20 കോടി രൂപ, 20 കോടിയിലധികം രൂപ 510 പേർക്ക്, കണക്കനുസരിച്ച്, മിതമായ കണക്കനുസരിച്ച് 500-ലധികം പേർക്ക് കയറിക്കിടക്കാൻ ഇടമില്ലാത്തവർക്ക് വീട് വെച്ച് നൽകാമായിരുന്നു ആ പണം കൊണ്ട് എന്ന അഭിപ്രായമാണ് അതിൽ ഉയരുന്നത്. അതുപോലെ സഖാവ് സ്വപ്നയെ ഏൽപ്പിച്ച വടക്കാഞ്ചേരി മോഡൽ ലൈഫ് മിഷൻ ആണെങ്കിൽ പോലും 214 വീടായേനെ. നെയ്യാറ്റിൻകരയിൽ പോലീസ് കുടിയൊഴിപ്പിച്ചപ്പോൾ ആത്മാഹുതി ചെയ്ത ആ ദമ്പതികളുടെ ജീവൻ, നിരവധി കുഞ്ഞുങ്ങൾ അനാഥമാകാതെ സംരക്ഷിക്കാനൊക്കെ ഈ പണം കൊണ്ട് കഴിയുമായിരുന്നു. ജനങ്ങളെ സഹായിച്ചിരുന്നെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ഈ പണം ജനോപകാരപ്രദമായ എന്തെങ്കിലും നടപടിക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെ പല കണ്ണുകളും ഇത്തരത്തിൽ നിറഞ്ഞൊഴുകുകയില്ലായിരുന്നു, പല ജീവനുകളും ഇവിടെ നഷ്ടപ്പെടുകയില്ലായിരുന്നു, ആരുടെയും നെഞ്ചത്തടിയും നിലവിളിയും ഇവിടെ നാടിന് കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്ന് സൂചന. എന്തൊക്കെയായാലും വിപ്ലവം വരുമ്പോൾ ചില പിന്തിരിപ്പൻ ശക്തികൾ ഇങ്ങനെയൊക്കെ പറയും എന്നാകും CPMന്റെ ഭാഷ്യം. അതുകൊണ്ട് പുരോഗമനപരമായി നമുക്കൊന്ന് ചിന്തിച്ചാൽ എന്താണ്, ഹെലികോപ്റ്റർ തുരുമ്പെടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ടാണ് ചില, ഇതും സറ്റയർ, ആ ഒരു രീതിയിലുള്ള ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ ഒരു രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. സഖാവ് അച്യുതാനന്ദനെയും സഖാവ് ബാലകൃഷ്ണപിള്ളയെയും കയറ്റി ഇടമലയാർ യാത്ര നടത്താമായിരുന്നു ഈ ഹെലികോപ്റ്റർ കൊണ്ട്. എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ ഹെലികോപ്റ്റർ കൊണ്ട്? എന്നും മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കയറുന്നില്ലല്ലോ. പിന്നെ ക്യൂബയിൽ നിന്ന് പുരോഗമന കോവിഡ് വാക്സിൻ ഇറക്കുമതി ഇതിലാകാം. കുറച്ചേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, എന്നാലും ക്യൂബയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊരു 10 പെട്ടിയെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ ഇറക്കാമായിരുന്നു. അതുപോലെ പഞ്ചാബ് ഷഹിൻ ബാഗ് കാർഷിക തീർത്ഥാടനം നടത്താൻ വേണമെങ്കിൽ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാമായിരുന്നു. CPM വിജയിപ്പിച്ച SDPIയുടെ 100 മെമ്പർമാരുമായി സഖാവ് അഭിമന്യു സ്മൃതിയാത്ര, വർഗീയത തുലയട്ടെ എന്ന് ഹെലികോപ്റ്ററിൽ ഒരു ബോർഡും വെച്ചുകൊണ്ട് SDPIക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ട് സഖാവ് അഭിമന്യു സ്മൃതിയാത്ര നടത്താമായിരുന്നു. അഭിമന്യുവിനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ SDPIയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന പ്രവർത്തകർ ആണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്ന തരത്തിൽ വാർത്തയുണ്ടായിട്ടും അതൊന്നും ഇത്രയും നാളും അതൊന്നും തുറന്നു പറയാൻ ധൈര്യപ്പെടാതെ വർഗീയത തുലയട്ടെ എന്ന് മാത്രം പറഞ്ഞു നടന്ന CPMന് വേണമെങ്കിൽ ഒരു അഭിമന്യു സ്മൃതിയാത്ര നടത്താം. അഭിമന്യുവിനായി പണിത് കൊടുത്ത 3 കോടി രൂപയുടെ വീട് നമ്മൾ കണ്ടതാണല്ലോ. 3 കോടി രൂപയുടെ വീട് എങ്ങനെ ഇരിക്കുന്നു എന്നും പ്രേക്ഷകർക്കറിയാം. അപ്പോൾ അങ്ങോട്ട് വേണമെങ്കിലും ഒരു സഞ്ചാരം ഈ ഹെലികോപ്റ്ററിൽ നടത്താവുന്നതാണ് എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കമൻറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ വാളയാറിൽ നിന്ന് PK ശശി MLA നയിക്കുന്ന Sakava Srimadi teacher, Sakava Eke Balan in your Angangalaya, Pedana Tivrava, Sunday Siatra, Vedangal Sankaripikam, E helicopter. പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തലയും കൂടി ചെന്നിത്തലയിൽ നിന്ന് LDF UDF ഒരുമിച്ച് ഭരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മഹാഗഡ്ബന്ധൻ യാത്ര വേണമെങ്കിൽ നടത്താം. ഇത്രയും കഴിയുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്ര പേജിൽ ഇങ്ങനെ കുറിക്കും ദ എൻഡ്. അപ്പോൾ കഥാനായകനായ ഹെലികോപ്റ്ററിന്റെ പ്രായം 1 വയസ്സും 4 മാസവും ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നു ഈ സുഹൃത്ത്. എന്തൊക്കെയായാലും ശരി ഹെലികോപ്റ്ററിന് 1 വയസ്സ് തികഞ്ഞിരിക്കുന്നു. 20 കോടിയിലധികം രൂപ ജനങ്ങളുടെ പണം. ഇത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ഞങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ പറയേണ്ടി വരികയില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒന്നും പറയുന്നില്ല ഹെലികോപ്റ്ററിന് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.